പ്രാവരം ആത്തായത്. ഹോ, ഈ സുഖക്കൊക്കെ ആ യൂറോപ്യൻ ക്ലോസറ്റിൽ കിട്ടും. മത്സരം കാര്യമൊക്കെ ഉള്ളതാണ്. അയാള് ഒരു 5 പൈസ വരില്ല. പോയൊക്കെ നിങ്ങള് വരി. എവിടുക്കപ്പ എല്ലാരും കൂടി? നമ്മളെ നമ്മള് ഓണാഘോഷത്തിന്റെ പരിപാടി ആയിട്ടിങ്ങനെ ക്ലബിന്റെ കീഴിൽ നമ്മള് കുറച്ച് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. വടംവലി മത്സരം, കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പിരിവിന് വേണ്ടി ഇറങ്ങിയാണ്. കോയൊക്കെ നല്ലൊരു സംഖ്യ കയറണം. ലിസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താ. ഇങ്ങോട്ട് നോക്കി നിങ്ങള്, നമ്മള് അഹമ്മദാജി 2000 റുപ്യ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് തരുന്ന എഴുതിട്ടാണ് നിങ്ങളടുത്ത് വന്നത്. ഓനിപ്പോ എന്താ കൊടുത്തൂടെ? ഓന്റെ വരിയിൽ നിന്ന് തന്നെ 5 എണ്ണം വരാനേ. ഓലെല്ലാരും കൂടി ആ സദ്യ ഒന്ന് കാണ്ടേലും കായും പോലാക്കും. ഞാൻ തെത്താടുന്നു. അങ്ങനെ പറഞ്ഞില്ലേ, എല്ലാരും പറയുന്നു നിങ്ങൾ 1 റുപ്യ പിരിവ് തരുന്നില്ല എന്ന്. നല്ലൊരു സംഗീതികളെ ഇരിക്കാണ്. ഓണപ്പരിപാടി കളർ ആയിക്കോട്ടെ. ശരിയാണ്, ഇവിടുന്നാണ് കേട്ടോ ഒരു സ്മെല്ല്. എന്താ ഒരു മണല്. കുറെ നേരെ കൊടുത്തേ. ഓല് പിരിച്ചാൻ വന്നതാ. എന്നാ ശരി, പീടിയോ മണല്ലാക്കു. മനസ്സാ സെന്റം നല്ല തൂറുണ്ട്. ഒന്നുകൂടെ നാണി പിരിവ് നിങ്ങളെ എടുത്ത് തരാം. ഓരോടുത്ത് കൊടുത്താ ശരി. ആയിക്കോട്ടെ. കൂടി പരിപാടി കളറായി. 500 റുപ്യണ്ട്. 500? 500 റുപ്യ. ഇനി ആ പൈസ എന്നിട്ട് മോശമാകണ്ട അവരുടെ പരിപാടി. അഞ്ചല്ലേ, ഞാനിപ്പോ വരാം. ഞാൻ സുണാക്കുണ്ട് തോട്ടത്തില് പണിക്ക്. ഞാൻ പോയി നോക്കട്ടെ. ഇല്ല, കോയാക്കാൻ്റെ വക 500 റുപ്യ. ഞാനപ്പോഴേ പറഞ്ഞില്ല നാനേട്ടൻ പോയാ പൈസ കിട്ടുന്നു. പൊന്നാരന്റെ നാണേട്ടാ, ഇത് നോക്കി പയ 500 അല്ലേ. ഇതിപ്പോ എവിടെയെങ്കിലും എടുക്കോ? നിങ്ങൾ എന്ത് പൊട്ടനാണ്? വല്ലാത്തൊരു കഥ. ആ പിസ്കന്ന നമ്മളെ പറ്റിച്ചല്ലോ. ഒരു ഇന്ത്യ അടുത്തേക്ക് പിരിവിനെ. മറ്റാ ചങ്ങായി നോട്ട് നിരോധിച്ചതിന് ശേഷം എന്നാ അതൊരു കാര്യത്തിൽപ്പെട്ടെ. ഞാനും തന്നെ എവിടെ കൊണ്ടുപോയിട്ടെന്ന് ആലോചിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ചെമ്പട്ടി കൊണ്ട് എറിറ്റ്. അത് വരുന്നതിന് മുന്നേ ഒരു ഉമ്മ ഒന്ന് വരാൻ പറ്റും. ഞാൻ കൊണ്ടേ ആയി, ഞാൻ പറയുന്നു കൊണ്ട് മുത്ത. എലിയാളെ ശല്യം ഇവിടുന്ന് പോയിട്ടില്ലേ? മുഴുവൻ വേഷം വെച്ച് കൊല്ലണ്ടേ വരും. അന്നേരം പണിക്ക് കൊടുത്തിട്ട് ഇവിടെ കടന്നു ഞാൻ ഇങ്ങനെ നെച്ചക്കനെ മാറി വെച്ചാക്ക. ഞാൻ അവിടുന്ന് ഇങ്ങനെ പോകും. കേട്ടെ, ഞാൻ എത്തോട്ടെ പട്ട വെച്ചു വിട്ടത്. ഇവിടെ ഞാൻ ഫോണില്. അവിടെ നിക്കേ, അല്ല നീ തോട്ടത്തെ പണിക്ക് നീ പറ്റൂല. അവിടെ നിക്കേ, നല്ലൊന്നും കാട്ടാനല്ല. ഞാനൊരു ബൈക്ക് എടുത്തോളൂ, ഒരു സ്കൂട്ടി. ഇന്നൊന്ന് പഠിപ്പിച്ചായിരുന്നു. ഇജി ഇങ്ങനെ പോന്നാ. ആണല്ലേ, ഇജി നീ തോട്ടത്തെ പണി എടുക്കണ്ട. പോരെ, അന്റെ ഈ ആട്ടം കൊണ്ട് പടിയോ? പഠിച്ചോ? ഞാൻ ഹോട്ടലൊക്കെ ഉണ്ട്. ഓട്ടണു, പിന്നെ തള്ളിയിടാ ഞാൻ മതി. ഇല്ല, ഇങ്ങോട്ട് വാ. ഒറ്റ ബലാലും ബൈക്കിന് കച്ചാട്ടിട്ട് നിർത്തുന്നില്ല.
ഇന്നത് പഠിച്ചിട്ടേ ബാക്കി പരിപാടി. ഞാൻ പറയണ കേക്കണ്ടോ, പറയണ കേക്കണ്ടോ, ഇത് മെല്ലെ കുടിക്കേ, അപ്പൊ ഇത് കൂടെ മെല്ലെ വിട്ടേ. മെല്ലെ പോയ ഇത് മെല്ലെ മണ്ണു പോക്കൂ, ഞങ്ങൾക്ക് ഈജായി പോക്കുണ്ട്, ആർക്കും ആളുകൾക്ക് അങ്ങനെ. അപ്പൊ അതന്നെയല്ല, നേരത്തെ തൊട്ട് ഞാൻ പിണ്ണം വെക്കണേ, ഞാൻ ചെയ്തരാ പഠിപ്പിച്ചാ പഠിപ്പിച്ചോ അതാക്കി ഞാൻ കാണിച്ചറിഞ്ഞ. എങ്ങനെ പോണ്ടെന്ന് ഞാൻ പറഞ്ഞു നോക്കിക്കോ, ഈ ഭാഗം ആദ്യം നെക്കിട്ടേ. കിട്ടിയാലേ പാർച്ചറപ്പ് കാത്താ കുടിച്ചിരുന്നോ? ദൈവേ ഇതേതാ സ്ഥലം? കോയാക്കാ, കോയാക്കേ, നിങ്ങള് വിമാന പറത്തിനെ ഇതെവിടെ പോയത്? കോയാക്കേ, എടാ കള്ള പലാലെ, ഞാൻ അതിനെ ചോട്ടുണ്ട്. നിങ്ങളെന്താ അവിടെ? എന്നാന്റെ അവസാനാണ്? നിങ്ങൾ ഇങ്ങോട്ട് കേറി പോരിയേ. അങ്ങോട്ട് കേറി പോരാൻ തുണിങ്ങുപ്പായും വേണ്ടേന്ന് മൊയ്വ ഊരി പൈക്കണൂന്ന്. അടച്ച തമ്പുരാനെ, ട്രൗസർ വരെ ഊരി പോകുന്നതല്ലോ.